ശ്രീനാരായണ പരമ ഗുരവേ നമഹ ഉണ്ണികൾക്കു നൂറ്റിയെട്ടു ഗുരുദേവ കഥകൾ അദ്ധ്യായം നൂറ്റി രണ്ട് കണ്ണിൽ ചുണ്ണാമ്പു തേച്ച കഥ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പഴയ കാലത്ത് അവർണ ജാതിയിൽപ്പെട്ടവർക്ക് പ്രവേശിക്കുവാനും ഈശ്വര ആരാധന നടത്തുവാനും അവകാശമുണ്ടായിരുന്നില്ല അവിടത്തെ സദ്യയിൽ പങ്കെടുക്കുവാനും അവരെ അനുവദിച്ചിരുന്നില്ല എന്തിനു പറയുന്നു അമ്പലമതിലിനു ചുറ്റുമുള്ള പൊതുവഴികളിൽ കൂടി നടക്കുവാനുള്ള അവകാശം പോലും അവർക്കുണ്ടായിരുന്നില്ല ഇതിനെതിരെയുള്ള വലിയൊരു ജനകീയ സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം സമരസേനാനികളുടെ അപേക്ഷ മാനിച്ച് ഗുരുദേവനും ഒരിക്കൽ സത്യാഗ്രഹ പന്തലിലെത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴിനായിരുന്നു അത് ഗുരുദേവനു സത്യാഗ്രഹ പന്തലിലെത്താൻ പ്രത്യേക വാഹനം ഏർപ്പാട് ചെയ്തിരുന്നു പക്ഷേ സ്വാമി അതിൽ കയറുവാൻ കൂട്ടാക്കിയില്ല വൈക്കം ബോട്ട് ജെട്ടിയിൽ നിന്ന് കാൽനടയായിട്ടാണ് ഗുരുദേവൻ അവിടെ എത്തിയത് സത്യാഗ്രഹികൾ നൽകിയ ഖദർമാലയും ഖദർ വേഷ്ടിയും ധരിക്കുവാനും സ്വാമി സന്നദ്ധനായി സത്യാഗ്രഹ സമര ഫണ്ടിലേക്കു ശിവഗിരിയുടെ പേരിൽ ആയിരം രൂപ സംഭാവന നൽകുവാനും ഗുരു താൽപര്യം കാണിച്ചു ഗുരുദേവൻ സത്യാഗ്രഹ സ്ഥലത്തെത്തിയ വേളയിൽ അവിടെയൊരു സംഭവമുണ്ടായി സത്യാഗ്രഹ പന്തലിലിരുന്ന ഒരു സമരസേനാനിയുടെ കണ്ണിൽ ഒരാൾ ചുണ്ണാമ്പ് തേച്ചു സത്യാഗ്രഹ സമരത്തോട് എതിർപ്പുള്ള സവർണ സമുദായക്കാരനായ ഒരാളാണ് ഇങ്ങനെ ചെയ്തതെന്നും വാർത്ത പ്രചരിച്ചു ചുണ്ണാമ്പ് കണ്ണിൽ തേച്ചതോടെ കണ്ണിന് പൊള്ളലേറ്റ് ആ സത്യാഗ്രഹി നീറ്റൽ സഹിക്കാനാവാതെ സമരപ്പന്തലിൽ ബോധമറ്റു വീണു ആളുകൾ പരിഭ്രാന്തരായി ഓടിയെത്തി മുഖത്ത് വെള്ളമൊഴിച്ചും തുണികൊണ്ട് തുടച്ചും അയാളെ ആശ്വസിപ്പിക്കുവാൻ പലരും പണിപ്പെട്ടു ഈ സമയം അവിടെ വെല്ലൂർ മഠത്തിൽ സന്നിധാനം ചെയ്തിരുന്ന ഗുരുദേവന്റെ പക്കലേക്ക് അയാളെ എത്തിക്കുവാൻ ഭാരവാഹികൾ വോളണ്ടിയർമാർക്ക് നിർദ്ദേശം നൽകി എല്ലാവരും ചേർന്ന് ഒട്ടും സമയം കളയാതെ അയാളെ സ്വാമിയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു അപ്പോൾ അയാൾ കണ്ണ് പൊത്തിപ്പിടിച്ച് കരയുകയായിരുന്നു സാരമില്ല സമാധാനമായിരിക്കൂ സ്വാമികൾ സാന്ത്വനം വാക്കുകൾ കൊണ്ട് അയാളെ ആശ്വസിപ്പിച്ചു ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ കൊണ്ടുവരുവാൻ ഗുരുദേവൻ ആവശ്യപ്പെട്ടു ബന്ധപ്പെട്ടവർ വെളിച്ചെണ്ണയുമായി ഓടിയെത്തി ഇരു കണ്ണിലും വെളിച്ചെണ്ണ കൊണ്ട് ധാര കോരിക്കോളൂ കണ്ണു തുറക്കുന്നതുവരെ ധാര നിർത്തരുത് ഏത് പൊള്ളലും നീക്കാൻ വിളിച്ചെണ്ണയ്ക്ക് കഴിയും ഗുരുദേവൻ പറഞ്ഞ പോലെ അപ്പോൾ തന്നെ അയാളുടെ കണ്ണിൽ ധാര ധാരകൂരുവാൻ തുടങ്ങി രണ്ടാം ദിവസമായപ്പോഴേക്കും ആ സത്യാഗ്രഹിയെ മെല്ലെ കണ്ണു തുറക്കുവാൻ തുടങ്ങി അയാൾ എഴുന്നേറ്റിരുന്നു ഗുരുദേവ അനുഗ്രഹത്താൽ ക്രമേണ അയാൾക്കു പൂർണമായും തൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി ശേഷം ഭാഗം തുടരും